ഈ പ്രഭാത വേളയിൽ ഞങ്ങളെ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള വന്ദനത്തെ അറിയിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 4:13 വാക്യത്തിൽ നിന്ന് ചെറിയ ഒരു ചിന്ത നിങ്ങളുമായി പങ്കുവെക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നവനാകുന്നു എന്ന് അപ്പോസ്തലനായ പൗലോസ് എഴുതിയിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അതിൻ്റെ മുൻപിലുള്ള ചില വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു, അപ്പോസ്തലനായ പൗലോസ് തൻ്റെ കാരാഗ്രഹ ജീവിതത്തിൽ സഭ തന്നെപ്പറ്റി ഒത്തിരി വിചാരപ്പെടുന്നത് ഓർത്ത് എഴുതിയ ചില വാക്യങ്ങളാണ് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. സഭയെ പ്രബോധിപ്പിക്കുകയാണ്, ഞാൻ താഴ്ചയിൽ ഇരിക്കുവാൻ പഠിച്ചിട്ടുണ്ട്, ഞാൻ സമൃദ്ധിയിൽ ഇരിക്കുവാൻ പഠിച്ചിട്ടുണ്ട്, ഞാൻ തൃപ്തനായിരിക്കുവാൻ പഠിച്ചിട്ടുണ്ട്, ഞാൻ വിശന്നിരിക്കുവാനും ബുദ്ധിമുട്ട് അനുഭവിപ്പാനൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ടെന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുമ്പോൾ ആ എല്ലാ അവസ്ഥകളിലും തന്നെ ശക്തനാക്കുന്ന ഒരു ദൈവം തൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പിനാൽ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, തൻ്റെ എല്ലാ ജീവിതത്തിൻ്റെ അവസ്ഥകളിലും താൻ അതിനെ തരണം ചെയ്യുവാൻ കർത്താവ് ശക്തനാണ്, അല്ലെങ്കിൽ കർത്താവ് മുഖാന്തരം ഈ പ്രതിസന്ധികളെ ഒക്കെ തരണം ചെയ്യുവാൻ കഴിയുമെന്നുള്ള പൗലോസിൻ്റെ ഉറപ്പാണ് ഈ വാക്യങ്ങളിലൊക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. പലപ്പോഴും പ്രശ്നങ്ങളും ഭാരങ്ങളും നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ സഭ നമ്മെപ്പറ്റി വിചാരപ്പെടുന്നില്ലല്ലോ, മാതാപിതാക്കൾ നമ്മെപ്പറ്റി വിചാരപ്പെടുന്നില്ലല്ലോ, നമ്മുടെ തലമുറകൾ നമ്മളെപ്പറ്റി വിചാരപ്പെടുന്നില്ലല്ലോ, നമ്മുടെ കൂട്ടു സഹോദരങ്ങൾ നമ്മളെപ്പറ്റി വിചാരപ്പെടുന്നില്ലല്ലോ എന്നുള്ള പല ചോദ്യങ്ങൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വരാറുണ്ട്. എന്നാൽ പൗലോസിൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഒരു കൂട്ടം ജനം തന്നെപ്പറ്റി വിചാരപ്പെടുന്നുണ്ടെങ്കിൽ തന്നെയും തൻ്റെ പ്രത്യാശ അല്ലെങ്കിൽ തന്നിൽ ഉള്ള ആ ഉറപ്പ് ഈ പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്യുവാൻ ദൈവം എനിക്ക് മതിയായവനാണ്, അല്ലെങ്കിൽ കർത്താവിൽ കൂടെ ഞാൻ ആശ്രയിക്കുന്ന ദൈവത്തിൽ കൂടി ഈ പ്രതിസന്ധികളെ ഒക്കെ തരണം ചെയ്യുവാൻ കഴിയും എന്നുള്ള പൗലോസിൻ്റെ ആ വാക്കുകൾ. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, പലപ്പോഴും നമ്മെക്കുറിച്ച് ആരും വിചാരപ്പെടുവാനില്ലല്ലോ എന്ന് വിചാരിച്ച് പലപ്പോഴും നാം ഭാരപ്പെടാറുണ്ട്. എന്നാൽ ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമ്മെ അറിയുന്ന ഒരു കർത്താവ്, നമ്മുടെ സകല പ്രതിസന്ധികളിലും നമ്മളെ ശക്തനാക്കുവാൻ കഴിയുന്ന, താൻ മുഖാന്തരം ഒരു ജയം ഉണ്ട് എന്ന് വിശ്വസിക്കുവാൻ ഇന്ന് പകൽക്കാലം ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. പൗലോസ് തന്നെ തിമോത്തിയോസിന് ലേഖനം എഴുതുമ്പോൾ 1 Timothy 6:6 വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു, അലംഭാവത്തോടുകൂടിയ ദൈവഭക്തി സകലത്തിനും മതിയാകുന്നു എന്ന്. നമ്മിലുള്ള ദൈവഭക്തി അല്ലെങ്കിൽ നമ്മിൽ നിറഞ്ഞിരിക്കുന്ന ദൈവഭക്തി എല്ലാ പ്രശ്നങ്ങളെയും നമുക്ക് തരണം ചെയ്യുവാനായിട്ട് കഴിയും. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നമ്മിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മുടെ മുന്നിലുള്ള പ്രതിസന്ധികളെ പ്രശ്നങ്ങളെ തരണം ചെയ്യുവാൻ നമ്മെ ബലപ്പെടുത്തട്ടെ. അതിലെല്ലാം ഉപരിയായി നമ്മെ ശക്തനാകുന്ന ഒരു കർത്താവ് നമുക്കുണ്ടെന്നുള്ള ധൈര്യം ഇന്ന് പകൽക്കാലം നിങ്ങളോട് എല്ലാവരോടും കൂടെ ഇരിക്കട്ടെ. ഈ വചനങ്ങളാൽ കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.